വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ധ്യാന വിചിന്തനത്തിനായി തിരുസഭാമാതാവ് നൽകുന്ന ഈ തിരുവചന ഭാഗത്തിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ പ്രസക്തിയെക്കുറിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ പുലർത്തേണ്ട മനോഭാവം എന്താണ് എന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. കപടനാട്യക്കാരായിട്ടുള്ള നിയമജ്ഞരും പരിസയരും ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അത് മറ്റുള്ളവർ കാണുവാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് ഈശോ വിമർശനത്തിൻ്റെ ശബ്ദം ഉയർത്തുകയാണ്. ഇപ്പോഴും പ്രാർത്ഥന എന്നാൽ ഹൃദയമാകുന്ന വാതിലുകൾ അടച്ച് മൗനത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം ഈശോ നൽകുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കാപട്യത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് വഴിമാറി പോകുന്നതിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് അർത്ഥവും ആഴവും ഭംഗിയും ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് കാപട്യങ്ങളെ മറികടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഹംബോധങ്ങളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഹൃദ്യമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തോടെ ആയിരിക്കാൻ സാധിക്കുക. ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ നിഷ്കപടമായി മാറണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം വഴിയരികിൽ നിൽക്കുന്ന അത്തിവൃക്ഷം പോലെ ആവാറുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് തളിരിട്ടിട്ടുണ്ടാവാം, അതിന് പച്ചപ്പും പൊടിപ്പും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഈശോ ഫലം തേടി അതിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൽ ഫലമുണ്ടാകണം എന്ന് നിർബന്ധമില്ല. പലപ്പോഴും കപടതയുടെ മുഖം കൂടി ധരിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വഴിയരികിൽ നിൽക്കുന്ന തളിരിട്ട് നിൽക്കുന്ന ഈ അതിവൃക്ഷം പോലെയാണ്. പുറമേ നോക്കുമ്പോൾ ഫലദായകമാണെന്ന് തോന്നുകയും എന്നാൽ അടുത്തു വരുമ്പോൾ ഫലരഹിതമായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ അതിവൃക്ഷത്തിൻ്റെ സ്വഭാവം നമ്മൾ പുലർത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്നും ഞാൻ ഉപവസിക്കുന്ന വ്യക്തിയാണെന്നും ഒക്കെയുള്ള പ്രതീതി ജനിപ്പിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ചൈതന്യം കാത്തുസൂക്ഷിക്കാതിരിക്കുകയും പ്രാർത്ഥനയിൽ കൂടെ കിട്ടുന്ന ആത്മീയ മൂല്യങ്ങളെ നിരസിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നവരായി തീരുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയാം. തളിവിട്ട അത്യവൃക്ഷം പോലെയാണ് നമ്മളെങ്കിൽ നമുക്ക് അതിന് ഒത്ത ഫലവും പുറപ്പെടുവിക്കാൻ സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നോമ്പിൻ്റെ കാലത്ത് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതും നമ്മുടെ ആത്മീയ പരിശീലനങ്ങളെ രൂപപ്പെടുത്തേണ്ടതും. അങ്ങനെ കുറച്ചുകൂടി കാപട്യരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് ആധ്യാത്മികതയിൽ കുറച്ചുകൂടി ഫലദായകമായ നിമിഷങ്ങളെ പ്രദാനം ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ആത്മീയതയെ രൂപീകരിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ പിതാവായ ദൈവത്തോട് നടക്കുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്നുള്ള മനോഭാവത്തോടുകൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.